വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ചട്ടമ്പി സ്വാമികളുടെ 171-ാമത് ജയന്തി സമ്മേളനം നടന്നു. വള്ളികുന്നം വിദ്യാധിരാജപുരത്ത് നടന്ന ജയന്തി സമ്മേളനം EMS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ മഹാജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് 2 ദിവസത്തെ പരിപാടികളാണ് വള്ളികുന്നം വിദ്യാധിരാജപുരത്ത് സംഘടിപ്പിച്ചിരുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ജയന്തി സമ്മേളനം മാവേലിക്കര MLA MS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്ന ചട്ടമ്പി സ്വാമികൾ നടത്തിയ പ്രവർത്തനങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന മണ്ഡലങ്ങൾക്കകത്ത് നിറസാന്നിധ്യമായിരുന്ന ആധ്യാത്മിക കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത നമ്മുടെ നാടിനെ ആകെ മാറ്റിമറിച്ച ഇന്ന് കാണുന്ന കേരളത്തിലേക്ക് കേരളത്തെ പരിവർത്തിതപ്പെടുത്തിയതിൽ മുഖ്യമായ നേതൃത്വമായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമികളുടെ ആ പ്രവർത്തനങ്ങൾ നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്, കൂടുതൽ പ്രചാരണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരെയും തുല്യമായി കാണാൻ കഴിയുന്ന ഒരു നില ഈ കേരളത്തിനകത്ത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടും അതിനെയെല്ലാം തിരിച്ചെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് സ്വാമികളുടെ ദർശനങ്ങൾ നമുക്ക് കരുത്തു പകരും. വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചിന്മയ മിഷൻ അധ്യക്ഷൻ വിവിക്താനന്ദ സരസ്വതി ജയന്തി സന്ദേശം നൽകി. വിദ്യാധിരാജ ഇന്റർനാഷണൽ നോർത്ത് അമേരിക്ക ചാപ്റ്റർ സെക്രട്ടറി B ഗോപിനാഥ പിള്ള, ശ്രീനിവാസൻ തമ്പുരാൻ, ഇന്ദു കൃഷ്ണൻ, പ്രതാപൻ നായർ, ഡോക്ടർ R രാമൻ നായർ, D രോഹിണി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, ആലപ്പുഴ.